Hello guys, Assalamualaikum, welcome back to Vloggy Vlogs. Ellarku sugam undayikkunnu. Inna vannittullathu oru creativity aayittulla kaaryam, oru recipe ennalla to. So creativity enu manasilayittundavum ningalkku bottle art ante aanu. Ippothe trending aayittullathane lockdown the ippothe ella kuttikalum trending aanu bottle art. Ellarku ariyikkanulla bottle art. Appo namukku inge nere video kadanalo. So let's get started. ഞാൻ ആദ്യം തന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ കഴുകുക എന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചാൽ അത് എടുക്കുമ്പോൾ നല്ലോണം നമുക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടൊരു യെല്ലോ പേപ്പർ എടുക്കുക. യെല്ലോ പേപ്പർ എടുത്തിട്ട് അത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൈ കൊണ്ട് തന്നെ കീറിയെടുക്കുക. ഈ ഒരു ഷേപ്പിൽ അങ്ങനെ കേവ് ഷേപ്പിലായിട്ട് കീറിയെടുക്കുക. എല്ലാതും ഇതേപോലെ ഈ ഒരു കർവ് ഷേപ്പിലായിട്ട് കീറെടുത്താൽ മതി. അതായത് സിസേഴ്സ് ഒന്നും വേണ്ട, ഈ കൈയോണ്ട് തന്നെ നമുക്ക് കീറെടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും കീറെടുത്തിട്ടുണ്ട്. കുറേ ഒരു പേപ്പർ മതി, അതിൽ കുറേ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടൊരു ക്യാൻഡിൽ കത്തിച്ചിട്ട് അതേമേലെ ഇങ്ങനെ ഈ നമ്മളെ പേപ്പർ ഈ ആ സൈഡിലൊക്കെ ഇതാക്കുക. വെള്ളാണ്ട് കീറി പോകരുത്. ആ സൈഡിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ ഒപ്പം ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഭംഗിയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതാ എല്ലാ സൈഡ്സും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡ്സൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നു നല്ലൊരു ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫെവിക്കോൾ എടുക്കുന്നത്. ഫെവിഗം അത്ര ഒട്ടുമില്ല, അതുകൊണ്ട് ഫെവിക്കോൾ എടുക്കുക. സോ ഫെവിക്കോൾ 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിൽ അതിലിട്ട് 1 ടേബിൾ സ്പൂൺ വാട്ടറാണ് ചേർക്കുന്നത്, വെള്ളമാണ് ചേർക്കുന്നത്, കറക്റ്റാണ്. എന്നിട്ടത് നന്നായിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാം കൂടി യോജിപ്പിക്കണം. എന്നിട്ട് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ആ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ആ ബോട്ടിലിമേൽ നമ്മുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പശ നമ്മുടെ ബോട്ടിലും ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ക്യാൻഡിൽ ആ സൈഡ് ഇതാക്കി വെച്ചത് ഇതിന്മേൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ആ പേപ്പേഴ്സ്. ഇപ്പം നമ്മുടെ എല്ലാ പേപ്പേഴ്സും ഈ ഒരു ബോട്ടിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മുകളിലും താഴത്തും ഒട്ടിച്ചു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ജോട്ട് എടുക്കുക. ജോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചാക്ക് നൂല്. എല്ലാവരും നിരവധി വീട്ടിലുണ്ടാവും ചാക്ക്. ചാക്കിൻ്റെ നൂലെടുത്തിട്ട് ഇതിമ്മ ഇങ്ങനെ കെട്ടി കൊടുക്കുക. ജോട്ട് ഈ അറ്റത്തുമ്മ നമ്മൾ ടോപ്പിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക. എന്നിട്ടൊരു ഗ്ലൂ വെച്ചിട്ട് അത് ഗൺ ഗ്ലൂ കൊണ്ടോ ഒരു ഗ്ലൂ കൊണ്ട് വെച്ച് ഇപ്പോൾ നമ്മളൊരു ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ജോട്ട് ടൈമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ടോപ്പ് ലെയർ. ഇനി അതുപോലെ തന്നെ അടിയിലും അതുപോലെ തന്നെ മുഴുവനായിട്ട് ജോട്ടിട്ട് കെട്ടി കൊടുക്കണം ചാക്ക് നൂല് വെച്ചിട്ട്. സോ അപ്പോൾ നമ്മൾ മുഴുവനും താഴെയും മേലെയും നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ മേലെയും മുകളിലും വെക്കണം. എന്നിട്ട് ഞാൻ റിബൺ ബൗ ഉണ്ടാക്കിയിട്ട് അതവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. റിബൺ ബൗ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അത് ഉണ്ടാക്കിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യുക. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ ശരിക്കും ആ പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ട്രൈ ഇട്ടാവും. നമുക്ക് നല്ല ഭംഗി, ബോട്ടിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. പിന്നെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. സോ ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.